Kamera pindahin deh. എന്നാലും നിന്റെ കാര്യം മഹാ കഷ്ടം തന്നെ. എന്തൊക്കെ അവനായിട്ട് വട്ട് കളിപ്പിച്ചേ? അവൻ ആളെ മിടുക്കനാമേ, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അവനുണ്ട്. എന്തായാലും എന്താ, തല തിരിഞ്ഞു പോയില്ലേ എന്ന് വെച്ച് തള്ളക്ക് തള്ളി പറയാൻ പറ്റൂ? ഇവളെ വലിയ കാര്യവാ. അയ്യോ അല്ല, ആളൊരു പൊങ്ങിനാ, ഒന്ന് പൊക്കി കൊടുത്തേച്ചാ മതി, എന്ത് വേണേലും കൊണ്ടുതരും. നിന്നെക്കാളും 4 മാസത്തിനിളപ്പവാ. നീ തുലാത്തില്, അവൻ കുംഭത്തില്. എന്നോടൊരു സിനിമയ്ക്ക് കാശ് ചോദിച്ചു, ഞാൻ കൊടുത്തു. ആ അതാ അവന്റെ ലോകം. ആരും സിനിമ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എന്നെയും ചത്തേനെ. പക്ഷെ എനിക്ക് ഉപകാരിയ, വല്ലപ്പോഴും മില്ലിപ്പോയി നെല്ലൊക്കെ കുത്തിക്കൊണ്ടുവരും. അതൊക്കെ ഇവിടെ വികൃതിയാ. നിന്നെയാണെന്ന് തോന്നുന്നു. ആഹാ, നീ പോയില്ലേ? എന്റെ ഫോട്ടോ എന്താ? എടാ, അതിന് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഒക്കെ എടുക്കണ്ടേ? നീ പോയി 2 ദിവസം കഴിഞ്ഞു വാ. എനിക്ക് ഈ ഫോട്ടോത്തിൽ ഒത്തിരി കഥം തോന്നിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, മണിയമ്പിള്ളക്ക് ഇനി സിനിമയിലൊക്കെ അഭിനയിക്കാമെന്ന്. അണ്ണന് സിനിമാക്കാരുമായിട്ടൊക്കെ വലിയ എന്തെന്നല്ലേ? ഈ പത്രത്തില് സിനിമാക്കാരെ പറ്റി എഴുതുന്നത് അണ്ണന്? ആര് പറഞ്ഞു? കമലം പറഞ്ഞു. എനിക്ക് അവരുടെ 2 ഫോട്ടോ തരാവോ? ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ തരാം. എന്താ വാസു, രാവിലെ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? ഇതാണ് മണിയമ്പിള്ള, ഞാൻ ഇന്നലെ പറഞ്ഞ ആള്. ഓഹോ, മണിയമ്പിള്ള പഠിച്ചിട്ടുണ്ടോ? 5 വരെ പോയി, പിന്നെ പോയില്ല. ആ മുൻഷി സാർ ആള് മഹാ ചീത്തയാ, എന്നെ എപ്പോഴും തല്ലു. മണിയമ്പിള്ളയെ പറ്റി വാസു ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. അവനെ വിടണ്ട കേട്ടോ, മുറുക്കി പിടിച്ചോ. അവന് വലിയ വലിയ സിനിമാക്കാരായിട്ടൊക്കെ ഭയങ്കര ഇടപാടാ. ഇതാ എന്റെ ഫോട്ടോ, അന്ന എടുത്താ. ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു, അടിച്ച് കസറിയിരിക്കല്ലേ. ഒരു നടനെയും ഒരു നടിയേയും തരാം. പറഞ്ഞോ, ഏത് നടനെ വേണം? പ്രേമനസീർ ഉണ്ടാ. പോയ ഇനി നടി പറഞ്ഞോ, ആരെയാ വേണ്ടത്? ജ്യോതിലക്ഷ്മി മതി. കുഴഞ്ഞല്ലടാ ഉയ്യേ, ഒരു കാര്യം ചെയ്യാം. ജ്യോതിലക്ഷ്മി ഇല്ല, ലക്ഷ്മിയുണ്ട്. തൽക്കാലം ഉള്ള ലക്ഷ്മിയെ കൊണ്ടങ്ങ് തൃപ്തിപ്പെടും. മണിയമ്പിള്ളക്ക് ഇതാരാണെന്നറിയാമോ? ഇവനാണ് കമലത്തെ കല്യാണം കഴിക്കാൻ പോണ ആള്. ആളെങ്ങനുണ്ട്? Thank you.
കള്ളം എന്നെ പറ്റിക്കാൻ പറയുക. അല്ലടാ, നീ അങ്ങേപ്പുറത്ത് പോയി അമ്മയോട് ചോദിച്ചോ, സംശയം തീർക്കാമല്ലോ. ഉള്ളതാണോ കമലത്തിന്റെ അമ്മ അന്നം പറഞ്ഞേ? അവൻ എന്തോ പറഞ്ഞു, കമലത്തെ കെട്ടാൻ പോണ ആളാണെന്ന്. നീ ഇങ്ങോട്ട് വാ. നീ കണ്ടോ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആരാ അത്? അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ബോംബെയിൽ എന്താണ് ഈ കാണിച്ചത്? എനിക്ക് കഞ്ഞി വേണ്ട. അതിന് പാത്രം എടുത്തറിഞ്ഞത് എനിക്ക് തോന്നിയിട്ട്. എനിക്കൊരു ജോലി വേണം. അച്ഛൻ പറഞ്ഞ ജോലി എനിക്ക് വേണം. ഇതിനിപ്പോ പ്രത്യേകമായിട്ട് അവിടെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഇഷ്ടമാണെങ്കിൽ എപ്പോ വേണമെങ്കിലും കൊണ്ടുചെല്ലാനാ പറഞ്ഞിരിക്കുന്നു. അത് നേരാ. പക്ഷേ എനിക്ക് അവൻ അവിടെ ചെന്ന് എങ്ങനെ പഴയ്ക്കുവെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ മലഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ആയില്ലെങ്കിൽ എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാ ഉള്ളേ? നീ ഒരു കാര്യം ചെയ്യും, അവന്റെ വേഷമൊക്കെ എടുത്തൊന്ന് കഴുകിയിട് ഉള്ളത് വൃത്തിയായിട്ടെങ്കിലും ഇട്ടുകൊണ്ട് പോവാമല്ലോ. അല്ല അല്ല, ഇനി വന്നേന്ന. ആ നിക്ക്, ഇനി വന്നേന്ന. ഒരു കാര്യം പറയട്ടെ, ഇതൊന്ന് നോക്കിക്കോണേ. സമ്മതിക്കില്ലല്ലോ. അന്ന ഒരു കാര്യം അറിഞ്ഞ, എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടി. അത് ഞാൻ ഇന്നലെ അറിഞ്ഞില്ലേ. എറണാകുളത്ത് കൊട്ടകി ഉണ്ടോ അന്ന? ഉള്ള അവിടെ അതല്ലേ ഉള്ളൂ, ആറോ ഏഴോ കാണണം. വലിയ വലിയ കൊട്ടകയായിരിക്കും. വലിയ പിന്നെ വലിയ കൊട്ടാരം പോലെയുള്ള കൊട്ടകയല്ലേ, ഒന്നിന് മീലെ ഒന്ന്, രണ്ടിടത്തും ഒരേ സമയത്ത് രണ്ട് കളി. ഇനി മണിയമ്പലിലേക്ക് മാറി മാറി ഇഷ്ടം പോലെ പടം കാണാമല്ലോ. അവിടെയൊക്കെ പടം കണ്ട വേറൊരു മേന്മയും കൂടിയുണ്ട്. ഏ പടങ്ങൾ കാണണമെങ്കിൽ അവിടെ വെച്ച് കാണണം. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേക്കും കാണാൻ കൊള്ളാം എന്നൊക്കെ അവന്മാർ കണ്ടിട്ടറിയില്ലേ. ആട്ടെ, മണിയമ്പള്ളി ഇനി എന്നാ വരുന്നേ? ആട്ടെ, അച്ഛൻ കൊണ്ടുവരുമ്പോ. ആ, എന്നാ ഇത് വച്ചോ. മണിയമ്പിള്ളയ്ക്ക് അണ്ണന്റെ വക ഒരു സിനിമ കാണാനുള്ള കാശ്. പിന്നെ വലിയ വലിയ കൊട്ടയിലൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോഴേ ഈ പാവം പിടിച്ച അണ്ണനെ മറന്നു കളയരുത് കേട്ടോ. നീ എറണാകുളത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, വലിയ പട്ടണമാ. നാളെ എന്നെ എപ്പോഴാ പോന്നേ? രാവിലെ 8:30. അതിനു മുമ്പ് വന്ന ഇന്നാള് ചോദിച്ച പാട്ടുദിവസം തരാം. അപ്പോ നിന്റെ കാര്യം രക്ഷയായല്ലോടാ മണിയ. എവിടെയാ പണി? അങ്ങ് എറണാകുളത്ത്. എന്തുവാ പണി? അത് അച്ഛനെ അറിയത്തുള്ളൂ. ഞാൻ കമലത്തിന്റെ അമ്മയുടെ അടുത്ത് പറയാൻ വന്നതാ. എനിക്ക് ഉടനെ പോണം, മുണ്ടൊക്കെ മടക്കി വെക്കണം. ഇതാ ഇത് വെച്ചോ, നീ പോയി നന്നായി വാ. കമലം എന്തിയെ? കമലത്തിന്റെ അമ്മ? ആ, അവൾ അപ്പുറത്തെങ്ങാണ്ടുണ്ട്. എന്നാ ഞാൻ പോവുക. മണിയൻ ചേട്ടാ, കോൾ അടിച്ചല്ലോ. എവിടെയാ ജോലി? അങ്ങ് എറണാകുളത്ത്. ഇവിടുന്ന് 3 മണിക്കൂർ ബോട്ടേ ഇരിക്കണം. എന്തോ പണി? അതറിയാൻ മേല, അച്ഛനാ പറഞ്ഞ്. എപ്പോ പോ? നാളെ. എറണാകുളത്തൊക്കെ പോയാ ചേട്ടൻ ഞങ്ങളെ എങ്ങനെ ഓർമ്മിക്കൂ? ഞാനൊന്നും ഓർമ്മിക്കും. ഇനി പോവണ്ടെന്നോ? കണ്ടോ,
പോകാൻ പോകുന്നു പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാം മറന്നല്ലോ. ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോട് സ്നേഹമുണ്ടെന്ന്. എനിക്ക് വലിയ സ്നേഹമാണ്. ചേട്ടൻ പോയോ? ചേട്ടൻ എങ്ങനെയാണോ പോയത്? മനീൻ ചേട്ടൻ എവിടെയായിരുന്നു? ചേട്ടൻ എത്ര നേരം കാത്തിരുന്നു? മറ്റേയാള് പോയോ? ആര്? കമലത്തെ കല്യാണം കഴിക്കാൻ പോണ ആള്. ആഹാ, മണിഞ്ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിരിക്കട്ടെ, മണിഞ്ചേട്ടൻ കല്യാണത്തിന് വരുമോ? അയ്യോ, അത്ര പെട്ടെന്നൊന്നും എറണാകുളത്തുനിന്ന് വരാൻ ഒക്കത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞു. വലിയ ദൂരമാ, ഞാൻ പോട്ടെ. അപ്പോ അമ്മ തന്നപ്പോ വാങ്ങിയതോ? എനിക്കിത് വേണ്ട.